നിങ്ങൾക്ക് ഇവിടെ കാണാം വാട്ട് കാൻ യു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് അബ്സൊട്ട് എക്സ്ട്രിമർ ഓൺ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഫോർ പോളിനോമിക്സ് അതായത് പോളിനോമിയലിന്റെ കാര്യത്തിൽ ഇന്റർവെൽ എന്ന് പറയുന്നത് ഫുൾ റിയൽ നമ്പർ എടുക്കുകയാണെ ഫുൾ റിയൽ നമ്പർ എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അയാളുടെ മാക്സിമം മിനിമയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ചോദ്യം ശരി അപ്പൊ ഇതിന്റെ ഉത്തരമാണ് ഞാൻ എന്താ പോകുന്നത് മീൻസ് ഇതൊരു തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾ എഴുതി ഒപ്പിക്കലാണ് ഇതങ്ങനെ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള സാധ്യത ഇല്ല തള്ളിക്കളയാനും പറ്റില്ല അപ്പോ ഇവിടെ നിങ്ങൾ നോക്കുക ഡിഗ്രി സോറി ഡിഗ്രി ഓഫ് ഡിഗ്രി ഓഫ് എക്സ് ഓടാണെങ്കിൽ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഓടാണെന്ന് വിചാരിക്കുക ഓട് ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഓടാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട് ലിമിറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് അതേസമയം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ നോക്കൂ എക്സ് ഓഡാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത് പി ഓഫ് എക്സിന്റെ എന്താണ് ലീഡിങ് കോഫിഷ്യൻ പോസിറ്റീവ് ആണെന്നാണ് ഏറ്റവും അസ്യൂം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കും നെഗറ്റീവ് ആണെങ്കിൽ നേരെ തിരിയും എന്ത് തന്നെ ആയാലും നിങ്ങൾ നോക്കൂ എക്സ് ഏറ്റവും വലിയ വാല്യൂ അത് ഇൻഫിനിറ്റി അറ്റൈൻ ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ് പി ഓഫ് എക്സ് ഏറ്റവും ചെറിയ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി അറ്റൈൻ ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റിയിലാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന് നമ്പർ അല്ല ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന് നമ്പർ അല്ല അതുകൊണ്ട് മാക്സിമം ഇൻഫിനിറ്റി ആണെന്ന് മിനിമം ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതായത് ഈ ഫങ്ഷന്റെ പി ആഫ് എക്സിന്റെ ഡിഗ്രി പോളിനോമിയലിന്റെ ഡിഗ്രി ഓടാണെങ്കിൽ ആ പോളനോമിയല് കൂടി 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 ഇരിക്കാം നമ്മൾ വലിയ വലിയ വാല്യൂ കൊടുക്കും തോറും വലിയ 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 വാല്യൂ കൊടുക്കുന്നതോറും വലിയ വലിയ പോസിറ്റീവ് വാല്യൂ കൊടുക്കുന്നതോറും വീണ്ടും 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 കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വാല്യൂ ഇന്ന് ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഒന്നൊരാളെ കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം അത് കൂടി കൂടിയിരിക്കുകയാണ് വലിയ വലിയ വാല്യൂ കൊടുക്കുന്നതോറും വീണ്ടും വലുത് വലുത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ കൊടുത്ത് പി എഫ് ത്രീ കണ്ടുപിടിച്ച് ചിലപ്പോ പി എഫ് ഹൺഡ്രഡ് പി എഫ് ത്രീയെക്കാൾ വലുതായിരിക്കും അല്ലെങ്കിൽ പി എഫ് തൗസൻഡ് പി എഫ് ത്രീയെക്കാൾ വലുതായിരിക്കാം അപ്പൊ വലിയ വലിയ വാല്യൂ കൊടുക്കും തോറും വലിയ വലിയ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും അതാണ് ഓട് ഡിഗ്രി ആയിട്ടുള്ള ഒരു പോളിനോമിന്റെ പ്രത്യേകത ഇനി ചെറിയ ചെറിയ വാല്യൂ കൊടുത്താലും വീണ്ടും വീണ്ടും ചെറിയ ചെറിയ വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും പി ഓഫ് ടു മൈനസ് ഇൻഫിനിറ്റി ലിമിറ്റ് ഇൻഫിനിറ്റിമിറ്റ് ടു മൈനസ് ഇൻഫിനിറ്റി പി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതാണ് വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടും വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അബ്സല്യൂട്ട് എക്സ്ട്രീമ കാണില്ല അബ്സല്യൂട്ട് എക്സ്ട്രീമ കാണത്തില്ല ഇത് ഇല്ല മാക്സിമ മിനിമം ഇല്ല മാക്സിമം ഇല്ല അതാണ് ഇയാളുടെ പ്രത്യേകത ഉറപ്പായിട്ടും കാണില്ല ഇനി അടുത്ത ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഈവൻ ആണെങ്കിലോ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഈവൻ ആണെങ്കിലും എത്തും സംഭവിക്കും നോക്കാം ഡിഗ്രി ഓഫ് എക്സ് ഈവൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി പി എക്സ് ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി പി എക്സ് ഇൻഫിനിറ്റി ആണ് അതായത് ഒരു പി ഓഫ് എക്സിന്റെ ഡിഗ്രി ഈവൻ ആണെങ്കിൽ പി ഓഫ് എക്സ് പോഡോനോമിന്റെ ഡിഗ്രി ഈവൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് പ്ലസ് ഇൻഫിനിറ്റി കൊടുത്താലും മൈനസ് ഇൻഫിനിറ്റി കൊടുത്താലും ഇൻഫിനിറ്റിയിലേക്ക് പോകും ഞാൻ വിചാരിക്കുന്നു എന്താണ് ഇയാളുടെ ഡിഗ്രി അയാളുടെ ഡിഗ്രി അല്ല ലീഡിങ് കോഷൻ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ് മൈനസ് ഇൻഫിനിറ്റി പിടുത്താലും ഇൻഫിനിറ്റി ആണ് അതായത് വലിയ വാല്യൂ കൊടുത്താലും ഇത് കൂടിക്കൊണ്ടിരിക്കും ചെറിയ വാല്യൂ കൊടുത്താലും ഇത് കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോ ഇതിന് എന്ത് കാണും റിലേറ്റീവ് മാക്സിമം കാണത്തില്ല അബ്സല്യൂട്ട് മാക്സിമം കാണത്തില്ല എന്താ വെച്ചാൽ കൂടി കേട്ടോ ഏത് വാല്യൂ കൊടുത്താലും അതിനേക്കാൾ വലുത് വേറെ കിട്ടിക്കൊണ്ടിരിക്കും കിട്ടിക്കൊണ്ടിരിക്കും അതായത് ഇയാൾക്ക് അബ്സല്യൂട്ട് അബ്സല്യൂട്ട് മാക്സിമം ഇല്ല അബ്സല്യൂട്ട് മാക്സിമം ഇയാൾക്ക് ഇല്ല അബ്സല്യൂട്ട് മാക്സിമം ആക്കില്ല പക്ഷേ കുറയുന്നുണ്ടാകാം അതുകൊണ്ട് അബ്സല്യൂട്ട് അപ്സല്യൂട്ട് മിനിമായി കാണാം അബ്സല്യൂട്ട് ഇയാൾക്ക് അബ്സല്യൂട്ട് മാക്സിമം കാണില്ല കാരണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ അബ്സല്യൂട്ട് മിനിമം കാണാം ഇനി എങ്ങാനും പി എഫ് എക്സിന്റെ ലീഡിംഗ് കോഫിഷൻ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക ഇയാളുടെ ലീഡിംഗ് കോപിഷൻ്റെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് മൈനസ് ഇൻഫിനിറ്റി ആയി മാറും ലീഡിംഗ് കോഫിഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇത് രണ്ട് മൈനസ് ഇൻഫിനിറ്റി ആയി മാറും മൈനസ് ഇൻഫിനിറ്റി ആയി മാറുകയാണെങ്കിൽ എത്ര വേണോ കുറഞ്ഞുകൊണ്ടിരിക്കാം കൂടത്തില്ല എത്ര വേണോ കുറഞ്ഞുകൊണ്ടിരിക്കാം കൂടത്തില്ല അതായത് അയാൾക്ക് അബ്സല്യൂട്ട് മിനിമം കാണില്ല പക്ഷെ അബ്സല്യൂട്ട് മാക്സിമം കാണും അബ്സല്യൂട്ട് മിനിമം കാണില്ല പകരം അബ്സല്യൂട്ട് മാക്സിമം കാണും ലീഡിംഗ് കോഫിഷന്റ് പോസിറ്റീവ് ആണെങ്കിൽ ഉള്ള ഒരു ലീഡിംഗ് കോഫിഷൻ പോസിറ്റീവ് ആണെങ്കിൽ അബ്സുലൂട്ട് മാക്സിമം കാണില്ല അബ്സുലൂട്ട് മിനിമം കാണും ലീഡിംഗ് കോഫിഷന്റ് നെഗറ്റീവ് ആണെങ്കിൽ അബ്സുലൂട്ട് മാക്സിമം കാണും മിനിമം മനസ്സിലായോ മനസ്സിലായി സർ കാണത്തില്ലോ അപ്പൊ ഇതാണ് ഈ ഒരു പേർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ആൻസർ ഈ ഒരു ആൻസർ അപ്പൊ പോളിനോമിയലുകൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം ഇത് അബ്സല്യൂട്ടിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് റിലേറ്റീവ് ആയിട്ടുള്ള മാക്സിമം മിനിമം ഒക്കെ അതിന്റെ അകത്ത് കാണാം ഇടയ്ക്കുള്ള ഒരു പൊങ്ങിയും താന്നും ഒക്കെ ഇരിക്കും കാണാം അതൊന്നും നമുക്ക് തടുക്കാൻ പറ്റില്ല ഏറ്റവും വലുത് ഏറ്റവും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ഡൗട്ട് ഉള്ളൂ അതാണ് നമ്മളിപ്പോ എന്താണ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ ഡിറ്റർമിൻ ബൈ ഇൻസ്പെക്ഷൻ ടു ഫോർ മൈനസ് ഫോർ എക്സ് ആൻ അബ്സൊല്യൂട്ട് എക്സ്ട്രീമാ ഇയാൾക്ക് ഒരു അബ്സല്യൂട്ട് എക്സ്ട്രീമാ ഉണ്ടോ എന്നാണ് ചോദ്യം ഇയാൾക്ക് ഒരു അബ്സല്യൂട്ട് എക്സ്ട്രീമോ ഉണ്ടോ എന്നാണ് ചോദ്യം ഇൻസ്പെക്ഷനിലൂടെ ഫൈൻഡ് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇൻസ്പെക്ഷനിലൂടെ നോക്കാം ചുമ്മാ ഉണ്ടോ എന്നാണ് ചോദ്യം ഉണ്ടോന്നാണ് ചോദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിച്ചേക്കാൻ ഉണ്ടെങ്കിൽ മാത്രം അയാളെ കണ്ടുപിടിച്ചിരിക്കും ആദ്യം നമ്മൾ ഒരു ഇൻസ്പെക്ട് ചെയ്യണം അയാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിലയിലൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത് ശരി നമുക്ക് അങ്ങ് ഇൻസ്പെക്ട് ചെയ്തേക്കാം നിങ്ങൾ തന്നെ നോക്കൂ ഇതൊരു ഈ വൺ ഡിഗ്രി പോളിനോമിയൽ ആണ് ഇവൺ ഡിഗ്രി പോളനോമിയ വൺ ഡിഗ്രി പോളിനോമിയൽ വിത്ത് എ പോസിറ്റീവ് കോഷൻ അതായി ഇപ്പോഴെഴുതി ഉള്ളൂ അയാൾക്ക് മാക്സിമം ഇല്ല അയാൾക്ക് അബ്സല്യൂട്ട് മാക്സിമം ഇല്ല അബ്സല്യൂട്ട് മാക്സിമം ഇല്ല ഉറപ്പാണ് നോ അബ്സല്യൂട്ട് മാക്സിമം കൺക്ലൂഷൻ എഴുതി വയ്ക്കുക നോ അബ്സല്യൂട്ട് മാക്സിമം കാര്യകാരണങ്ങൾ നമ്മൾ അത് എഴുതി തന്നിട്ടുള്ളതാണ് അതിവിടെ എന്താണെന്ന് വെച്ചാൽ എഴുതി ചേർക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കാം അയാൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ഒരു കാര്യം ഉറപ്പാണ് അബ്സല്യൂട്ട് മിനിമം ഉണ്ട് അയാളെ ഫൈൻഡ് ചെയ്യണം അബ്സല്യൂട്ട് മിനിമം ഉണ്ട് അയാളെ ഫൈൻഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പോകുന്നത് അബ്സല്യൂട്ട് മിനിമത്തെ ഫൈൻഡ് ചെയ്യണം ശരി അപ്പോ നമ്മുടെ എന്ന് എന്ന് പറയുന്ന പോളിനോമിയൽ പറയുന്നത് അല്ല മൈ പ്ലസ് ട്വൽവ് എക്സ്ക്വയർ പി ഡബിൾ ഡാഷ് എടുക്കുകയാണ് തേർട്ടി സിക്സ് എക്സ്ക്വയർ പ്ലസ് ട്വന്റി ഫോർ എക്സ് അടുത്ത പിക്വേറ്റ് ചെയ്തു അതായത് ട്വൽവ് എക്സ്ക്വയർ കോമൺ എടുക്കുമ്പം എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ സീറോ ആവണം എക്സ് പ്ലസ് വണ് സീറോ അതായത് എക്സ് ഈക്വൾ ടു സീറോ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് വൺ എക്സ് ഈക്വൾ ടു സീറോ അല്ലെങ്കിൽ എക്സ് ഈക്വൾ ടു മൈനസ് വൺ രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി പി ഡാഷ് ഓഫ് എക്സ് പിക്സ് അവിടെ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും സീറോ ആവും ചിന്ത നിങ്ങൾക്ക് വേണ്ട അത് സീറോ ആവത്തില്ല പി ഡാഷ് ഓഫ് എക്സ് എവിടെയെങ്കിലും സീറോ ആവുമെന്നുള്ള മീൻസ് പി ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത എവിടെയെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല പി ഡാഷ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണ് അങ്ങനെ കാണത്തില്ല ഞാൻ പി ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുത്തു അത് വേണ്ട അല്ലെങ്കിൽ ഞാൻ മായിക്കുകയാണ് ഇനി അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു പി ഓഫ് എക്സിന്റെ അകത്ത് നമ്മളെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇവിടെ ഒരു എൻഡ് പോയിന്റ് ഒന്നും തന്നിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്വസ്റ്റലിൽ ഒരിക്കലും ഒരു എൻഡ് പോയിന്റ് ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ കൊടുക്കാനൊന്നും പറ്റത്തില്ല പി ഓഫ് സീറോ സീറോ കൊടുക്കുന്നു അപ്പൊ ത്രീ ഇൻറ്റു സീറോ പ്ലസ് ഫോർ ഇൻറ്റു സീറോ സീറോ പി ഓഫ് മൈനസ് വൺ കൊടുക്കുന്നു പി ഓഫ് മൈനസ് വൺ കൊടുക്കുന്നു ദീ ഇൻ മൈനസ് വൺ ടു ഫോർ വൺ പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് വൺ ക്യൂബ് മൈനസ് വൺസ് ഈക്വൽ ടു മൈനസ് ഫോർ മൈനസ് ഫോർ ദാറ്റ് ഇസ് മൈനസ് വൺ അതായത് പി എഫ് മൈനസ് വണ് മൈനസ് വണ് പി സീറോ സീറോ ആണ് പി എഫ് മൈനസ് വൺ മൈനസ് വണ് അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് മൈനസ് ആണ് ഇതിന് അബ്സൊല്യൂട്ട് മാക്സിമം ഇല്ല നോ അബ്സല്യൂട്ട് മാക്സിമം മാക്സിമത്തിനെ പറ്റി നിങ്ങൾ നോക്കണ്ടൂട്ട് മാക്സിമം നോ അപ്സൊല്യൂട്ട് മാക്സിമം ഇതിന് അബ്സല്യൂട്ട് മാക്സിമം ഇല്ല ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട അത് ഒരു എടുത്ത് തന്നെ പറയുന്നു നോ അബ്സൊല്യൂട്ട് മാക്സിമം നോ അബ്സൊല്യൂട്ട് മാക്സിമം എടുത്തു തന്നെ പറയുന്നുണ്ട് അപ്പൊ മൈനസ് വണ്ക്കാൽ വലുത് പൂജ്യമല്ലേ അതുകൊണ്ട് അയാൾ അബ്സൊല്യൂട്ട് മാക്സിമം അല്ലേ എന്ന് ചാടി വീഴരുത് അങ്ങനെ പറ്റില്ല കാരണം ഇതിന് അങ്ങനെ ഇന്റർവെല്ലൊന്നും തന്നിട്ടില്ല ഇന്റർവെല്ലിലാണ് അങ്ങനെ ഏറ്റവും വലുത് മാക്സിമം ഏറ്റവും ചെറുത് മിനിമം എന്നൊക്കെ ഇന്റർവെലിന്റെ കാര്യത്തിലാണ് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല പി ഓഫ് മൈനസ് വൺ മൈനസ് വൺ ആണ് അബ്സല്യൂട്ട് അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് മിനിമം മൈനസ് വൺ അറ്റ് എക്സ് ഈക്വൾ ടു മൈനസ് വൺ അപ്സലൂട്ട് മിനിമം വാല്യൂ മൈനസ് വൺ ആണ് സംഭവിക്കുന്നത് എക്സ് മൈനസ് വൺ ആവുമ്പോഴും ഇതാണ് ആൻസർ ഓക്കെ കാര്യം മനസ്സിലായോ സർ ഡൺ ശരി അപ്പൊ നമ്മൾ ആ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് എഫ് എക്സ് ഈക്വൽ ടു എഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ്ക്വയർ മൈനസ് എക്സ് ഈ ഫങ്ഷന്റെ അബ്സല്യൂട്ട് എക്സ്ട്രിമ ആണ് ഓൺ ദ ഇന്റർവൽ സീറോ കോമ വൺ ഓപ്പൺ ഇന്റർവൽ സീറോ കോമ വണ്ണിലുള്ള ഇയാളുടെ എക്സ്ട്രീമ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് സിറോകോമ വണ്ണിലുള്ള ഇയാളുടെ എക്സ്ട്രീമ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്

എഫ് ഡാഷ് ഓഫ് എക്സ് നിങ്ങൾ കണ്ടാൽ അറിയാം ഇയാള് ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ് അതായത് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് എന്തോ തരുന്നുണ്ട് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എന്തോ തരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും എന്താണ് ഇയാളുടെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ഇയാള് എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങൾ നോക്കണം എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് എക്സിസ്റ്റ്

അപ്പം നമുക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു സീറോയും എക്സ് ഈക്വൽ ടു വൺ നമുക്കറിയാം ഇത് ഇന്റർവെല്ലിൻ്റെ അകത്തില്ല ഇത് ഇന്റർവെല്ലിൻ്റെ അകത്തില്ല പക്ഷെ എങ്കിലും നമ്മൾ നമ്മളയാളെ വെച്ചിരിക്കുകയാണ് ഇന്റർവെലിന്റെ എൻഡ് പോയിന്റാണ് ഇന്റർവെലിൻ്റെ അകത്ത് ഇല്ല എങ്കിൽ അടുത്ത് കളയമായിരുന്നു ഇന്റർവെലിന്റെ എൻഡ് പോയിന്റ് ആയതുകൊണ്ട് കളയാൻ പറ്റത്തില്ല കളയാൻ പറ്റത്തില്ല അത് അവിടെ ഇരിക്കട്ടെ ഞാൻ ക്ലോസ്ഡ് ഇൻട്രവെല്ലാണെങ്കിൽ എൻ്റെ പോയിന്റ് ധൈര്യമായി എടുത്തോളാം പറഞ്ഞു ഇത് ക്ലോസ്ഡ് ഇൻട്രവെല്ലാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം ഓപ്പൺ ഇന്റർവെല്ലാണെങ്കിൽ അങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പോയിന്റ് എടുക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ എന്തായാലും ഇതാണ് എടുത്തത് ക്രിട്ടിക്കൽ പോയിന്റ് എടുത്തു ക്രിട്ടിക്കൽ പോയിന്റ് എടുത്തു ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ആവുന്ന പോയിന്റ് അത് സീറോ ആണെങ്കിൽ ന്യൂമറേറ്റർ സീറോ ആണ് അൺ മൈനസ് ടു എക്സ് സീറോ ആവണം അതായത് ടു എക്സ് ടു എക്സ് വൺ ആകണം അതായത് എക്സ് വൺ ബൈ ടു എന്തായാലും ഈ ഇന്റർവെൽനകത്തോണ്ട് അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് അപ്പൊ നമുക്ക് മൂന്ന് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി എക്സ് ഈക്വൽ ടു സീറോ എക്സ് ഈക്വൾ ടു ഇനി ഇവരെ എല്ലാവരും ഫംഗ്ഷനിൽ കൊടുക്കുകയാണ് കേട്ടോ ഇവരെല്ലാവരും ഫങ്ഷനി കൊടുക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ സീറോ എടുത്ത ഫങ്ഷനി കൊടുത്താൽ വൺ ബൈ സീറോ മൈനസ് സീറോ ഇനി എക്സ് ഈക്വൾ ടു വൺ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ വൺ ബൈ വൺ സ്ക്വയർ മൈനസ് വൺ വൺ ബൈ സീറോ എഗൻ കിട്ടും പ്രശ്നമാണ് നേരെ ആ വാല്യൂ എടുത്തു കൊടുത്താൽ പ്രശ്നമാണ് നിങ്ങൾ എന്നെ ആലോചിക്കുക എനിക്ക് ആ വാല്യൂ നേരെ കൊടുക്കേണ്ട ആവശ്യവും ഇല്ല കാരണം ഇന്റർവെല്ലില് പൂജ്യമൊന്നുമില്ല ഇന്റർവെല്ലില് പൂജ്യമൊന്നുമില്ല ശ്രദ്ധിച്ച അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവും ഇന്റർവെല്ലില് പൂജ ഒന്നും സംഭവം ക്രിട്ടിക്കൽ പോയിന്റ് ഇന്റർവെൽ ഉണ്ടെങ്കിൽ എടുത്തു കൊടുത്താൽ മതി ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ സീറോ വൺ ആണല്ലോ അവിടെ ഇല്ല പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് സീറോയും വണ്ണും ക്രിട്ടിക്കൽ പോയിന്റ് ആയത് കൊണ്ട് തന്നെ സീറോയിലേക്കും വണ്ണിലേക്കും പോകുമ്പം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ഈ എഫ് എക്സ് കണ്ടുപിടിക്കും അതായത് സീറോയിലേക്ക് പോകുമ്പോൾ സീറോയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് സീറോയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളതാണ് കണ്ടുപിടിക്കുക ഓക്കെ അതും എനിക്ക് സീറോയുടെ റൈറ്റിൽ നിന്നേ പോകാൻ കഴിയത്തുള്ളൂ ലെഫ്റ്റിൽ നിന്ന് പോകാൻ കഴിയില്ല അതുകൊണ്ട് സീറോ പ്ലസ് റൈറ്റിൽ നിന്നെ പോകാൻ കഴിയും കാരണം ഇന്റർവെൽ അകത്ത് ലെഫ്റ്റിലുള്ള സീറോയുടെ ലെഫ്റ്റിലുള്ള വാല്യൂ ഇല്ലല്ലോ സീറോടെ റൈറ്റിലുള്ള വാല്യൂ അല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് സീറോ റൈറ്റിൽ നിന്ന് എനിക്ക് പോകാൻ കഴിയത്തുള്ളൂ ഡോ ലിമിറ്റ് നോക്കാം ലിമിറ്റ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ആണ് അതുകൊണ്ട് എക്സ് ഇൻ എക്സ് മൈനസ് വൺ എന്ന് രീതിയാണ് ശരി നിങ്ങൾ നോക്കുക സീറോയിലേക്ക് പോകുമ്പം ഇയാള് സീറോ ഇയാള് സീറോ സമ്മതിച്ചു അങ്ങോട്ടാണ് പോകുന്നത് മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ നോക്കണേ സീറോയെക്കാൾ സീറോയുടെ സീറോ പ്ലസ് ആണ് അതായത് സീറോയെക്കാൾ വലിയ വാല്യൂവിൽ നിന്ന് വരിക അതായത് സീറോയിന്റ് ഫൈവ് സീറോയിന്റ് അങ്ങനെ 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 വരികയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ പോയിന്റ് ഫൈവ് മൈനസ് വൺ മൈനസ് പോയിന്റ് ഫൈവ് പോയിന്റ് ഫോർ മൈനസ് വൺ മൈനസ് പോയിന്റ് സിക്സ് പോയിന്റ് ത്രീ മൈനസ് വൺ മൈനസ് പോയിന്റ് സെവൻ പോയിന്റ് വൺ മൈനസ് വൺ മൈനസ് പോയിന്റ് നയൻ അങ്ങനെ 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 എക്സ് സീറോയിലേക്ക് നമ്മൾ വരുന്നത് എവിടെ നിന്നാണെങ്കിൽ റൈറ്റിൽ നിന്നാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് വാല്യൂ അതേസമയം ഇവിടെ കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് സീറോയുടെ റൈറ്റിൽ നിന്നാണെങ്കിലും വരുന്നത് പോസിറ്റീവ് വാല്യൂ അപ്പൊ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആണ് പിന്നെ ഓബിയസ്ലി ഡിനോമിനേറ്റർ സീറോയിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് അതായത് പോകുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് ഇത് പോസിറ്റീവാണ് ഇത് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആണ് പിന്നെ ഡിനോമിനേറ്റർ സീറോയിലേക്ക് പോകുന്നതുകൊണ്ട് അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു വെറും ഇൻഫിനിറ്റി അല്ല നെഗറ്റീവ് ഇൻഫിനിറ്റി നെഗറ്റീവ് ഇൻഫിനിറ്റി ഡൺ ഇനി ഇവിടെ നോക്കുക ലിമിറ്റ് ടു എക്സ്റ്റൻസ് നിങ്ങൾ നോക്കുക വണ്ണിന്റെ ലെഫ്റ്റിൽ നിന്നേ നിങ്ങൾക്ക് വരാൻ കഴിയത്തുള്ളൂ റൈറ്റിലുള്ള വാല്യൂസ് ഈ ഇന്റർവെൽ അകത്ത് ഇല്ല അതുകൊണ്ട് വൺ മൈനസ് വൺ മൈനസ് വൺ മൈനസ് ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റൻസ് വൺ ബൈ എക്സ് ഇൻടു എക്സ് മൈനസോൺ വീണ്ടും ഇവിടെ എക്സ് വണ്ണിലേക്ക് പോകുന്നു പോസിറ്റീവ് വിഷയമില്ല ഇവിടെ നോക്കും വണ്ണിനേക്കാൾ ചെറിയ വാല്യൂസ് വണ്ണിനേക്കാൾ ചെറിയ വാല്യൂസ് പോയിന്റ് ഫൈവ് മൈനസ് വൺ മൈനസ് പോയിന്റ് പോയിന്റ് നയൻ മൈനസ് വൺ മൈനസ് പോയിന്റ് വൺ അതായത് നെഗറ്റീവ് ആണ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് നെഗറ്റീവ് ആണ് ഡിനോമിനേറ്റർ സീറോയിലേക്ക് പോകുന്നുണ്ട് വൺ മൈനസ് വൺ സീറോയിലേക്ക് പോവാണ് ഇൻഫിനിറ്റി സോ നെഗറ്റീവ് ഇൻഫിനിറ്റി സോ നെഗറ്റീവ് ഇൻഫിനിറ്റി അതായത് നമ്മൾ സേറോ കോമ വൺ എന്ന ഇന്റർവെല്ലില് സേറോയുടെ വണ്ണിന്റെ അടുത്തോട്ട് പോകുമ്പം ഈ ഫങ്ഷൻ ക്രമാതീതമായി കുറയും ക്രമാതീതമായി കുറയും നമ്മളെ കൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇയാൾ കുറയും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇയാൾ കുറയും അങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഹാസ് നോ അബ്സല്യൂട്ട് മിനിമ അബ്സല്യൂട്ട് മിനിമ ഏറ്റവും ചെറുത് എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഒരാൾ ഉണ്ടാവില്ല കാരണം അത് വീണ്ടും വീണ്ടും കുറഞ്ഞു 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 കുറഞ്ഞിരിക്കുകയാണല്ലോ അതുകൊണ്ട് അപ്സല്യൂട്ട് മിനിമ ഏറ്റവും ചെറുത് എന്ന് പറയാൻ ഒരാൾ ഉണ്ടാവില്ല രണ്ടറ്റവും ഇൻ മൈനസ് ഇൻഫിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആ എന്താണ് രണ്ടറ്റവും മൈനസ് ഇൻഫിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മാക്സിമം എന്തായാലും കാണും ഒരു മാക്സിമം എന്തായാലും കാണും കുറഞ്ഞു കുറഞ്ഞിരിക്കുന്നില്ലല്ലോ കുറഞ്ഞു എന്തായാലും ഇരിക്കുന്നില്ലല്ലോ അപ്പൊ അബ്സല്യൂട്ട് മാക്സിമ കാണും അബ്സല്യൂട്ട് മാക്സിമ എക്സിസ്റ്റ് അബ്സല്യൂട്ട് 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 മാക്സിമ മാക്സിമ എക്സിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് വൺ ബൈ ടു ആണ് ഞാൻ അയാളെടുത്ത് ഫങ്ഷനിക്ക് കൊടുക്കും വൺ ബൈ ടു

ഇനി അത് സംശയം ഉണ്ടെങ്കിൽ അത് മാക്സിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഈ വൺ ബൈ ടുവിനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നമ്മളെ എഫ് ഡാഷിലെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ വൺ ബൈ ടുവിനെ എടുത്തിട്ട് എഫ് ഡാഷിൽ എടുത്ത് കൊടുക്കുകയാണ് എഫ് ഡാഷ് ഓഫ് എഫ് ഡാഷ് സോറി വൺ ബൈ അല്ല കൊടുക്കുന്നത് വൺ ബൈ ടുവിന് മുൻപു ശേഷമുള്ള രണ്ട് വാല്യൂസ് എടുത്ത് കൊടുക്കാം എനിക്ക് സീറോ കോമ വൺ എന്ന ഇന്റർവെൽ വെളിയിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ആളക്കാൽ ചെറുത് വൺ ബൈ ത്രീയും വൺ ബൈ ത്രീയും ഇയാളെക്കാൽ വലുത് ആ ഇയാളക്കാൽ വലുത് പോയിന്റ് സെവൻ സെവൻ ബൈ ടെന്നും കൊടുക്കാം സെവൻ ബൈ ടെന്നും വൺ ബൈ ത്രീയും സെവൻ ബൈ ടെന്നും അപ്പോ നമ്മളെ എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എന്ന് പറയുന്നത്

x square minus x the whole square. Anna. Therefore, 1 by 3 the whole square minus 1 by 3 the whole square. 1 by 3 minus 3 uh, minus 1 by 3 the whole square. Therefore, this will be 1 minus that will be 1 minus 2 by 3. ഡിവൈഡഡഡ് ബൈ വൺ ബൈ നയൻ മൈനസ് വൺ ബൈ ത്രീ ദോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ നയൻ മൈനസ് മൈനസ് ടു ബൈ നയൻ ഇതിവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടു ബൈ നയൻ ദ ഹോൾ സ്ക്വയർ നിങ്ങൾ കണ്ടറിയത് പോസിറ്റീവ് ആണ് അതായത് എഫ് ഡാഷ് വൺ ബൈ ടു ലെഫ്റ്റിൽ പോസിറ്റീവ് ആണ് ഇനി എഫ് ഡാഷ് സെവൻ ബൈ ടെൻ ഞാൻ ഇവിടെ വൺ സ്റ്റെപ്പ് സബ് മീൻസ് നമ്മളെ ഉപയോഗിക്കുന്നത് വൺ മൈനസ് ടു ഇൻ ടു സെവൻ ബൈ ടെൻ ഡിവൈഡഡ് ബൈ സെവൻ ബൈ ടെൻ ദോൾ സ്ക്വയർ മൈനസ് സെവൻ ബൈ ടെൻ ദോൾ സ്ക്വയർ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇയാളും ഇയാളും വെട്ടിപ്പോയി ഫൈവ് ആവും ഫൈവ് മൈനസ് സെവൻ ഇസ് മൈനസ് ടു ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ എ പോസിറ്റീവ് വാല്യൂ ഇത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അതപ്പോൾ അതൊരു പോസിറ്റീവ് വാല്യൂ ആണ് ഞാൻ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല നെഗറ്റീവ് ബൈ പോസിറ്റീവ് ഇസ് നെഗറ്റീവ് അതായത് എഫ് ഡാഷ് വൺ ബൈ ടൂറെ ലെഫ്റ്റില് പോസിറ്റീവ് ആണ് അതായത് ഇൻക്രീസിങ് ആണ് വൺ ബൈ ടൂവിന് ശേഷം അത് ഡിക്രീസിങ് ആണ് നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഞാൻ ജസ്റ്റ് കൺഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ഇവിടെ കാര്യം കഴിഞ്ഞു മൈനസ് വൺ ബൈ ഫോർ അപ്സല്യൂട്ട് മാക്സിമം മാക്സിമം വാല്യൂ മൈനസ് ഫോർ അറ്റ് ൊന്ന് വരച്ച് നോക്കാം ഇയാളുടെ ഗ്രാഫ് വരയ്ക്കുമ്പോ നമുക്ക് എക്സ്ക്വയർ മൈനസ് എക്സ്

സീറോയുടെ മണ്ണിന്റെ ഇടയിൽ അയാൾ ക്രമാതീതമായി സീറോയുടെ മണ്ണിന്റെ അവിടെ എത്തുമ്പോൾ ക്രമാതീതമായി താഴേക്ക് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് അയാൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതാണ് പറഞ്ഞത് നമുക്ക് സീറോയുടെ മണ്ണിനെ അടുപ്പിച്ച ഫങ്ഷനും സീറോയുടെ മണ്ണും സീറോയും മണ്ണും അവിടെ ഇല്ല സമ്മതിച്ചു പക്ഷെ സീറോയുടെ മണ്ണിന്റെ അടുത്തടുത്തുള്ള വാല്യൂസിലേക്ക് അടുക്കും തോറും അത് വീണ്ടും വീണ്ടും ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പോയിന്റിൽ മാത്രം അത് മൈനസ് ഫോർ അറ്റൈൻ ചെയ്യുന്നു പോയിന്റ് ഫൈവ് അതായത് വൺ ബൈ ടു മൈനസ് ഫോർ അറ്റൈൻ ചെയ്യുന്നു അതാണ് മാക്സിമം സീറോ വൺ എന്ന ഇന്റർവെലില് ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ എന്ത് ചെയ്ത് ഗ്രാഫ് വരയ്ക്കാതെ ഗ്രാഫ് വരയ്ക്കാതെ എന്താണ് നമ്മുടെ ഇത് മാത്രം തീറം മാത്രം വെച്ചിട്ട് തീറവും ഈ കാര്യവും മാത്രം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് ഈ ഒരു കാര്യം കഴിഞ്ഞു മനസ്സിലായോ അപ്പോ ഇനി നമുക്കുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നേരെ ഇതേപോലത്തെ ചില ചില പ്രശ്നക്കാരായ ക്വസ്റ്റിനെയാണ് നമ്മൾ കാണുന്നത് ഒന്നുമില്ല കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാുന്നതേ ഉള്ളൂ നെക്സ്റ്റ് അബ്സൊല്യൂട്ട് ദ അബ്സല്യൂട്ട് എക്സ്ട്രീമ എക്സ്ട്രീമ അബ്സല്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുക അബ്സല്യൂട്ട് എക്സ്ട്രീമ ലൊക്കേറ്റ് ചെയ്യുക Function f of x is equal to x cube minus three x square plus four on the interval on zero, comma, zero, comma positive infinity, zero, comma positive infinity. നിങ്ങൾക്കറിയാം ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അതായത് ഒരു ഓർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ്ആഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് നമ്മളിവിടെ ഇൻ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ല അതിന് ഞാൻ നോക്കത്തില്ല അതായത് ഈ ഫങ്ഷൻ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നോ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മാക്സിമില്ല ഓട് ഡിഗ്രി ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അബ്സല്യൂട്ട് ഇല്ലെന്ന് ഓക്കെ പക്ഷെ അത് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന ഇന്റർവെല്ലാണ് ഇവിടെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ല നെഗറ്റീവ് നമ്പറുകളൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് ക്രമാതീതമായി കുറയും എന്ന വാദം ഇവിടെ നിൽക്കില്ല കേട്ടോ ക്രമാതീതമായി കുറയും എന്ന വാദം ഇവിടെ നിൽക്കത്തില്ല എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീറോ കോമ ഇൻഫിനിറ്റി ആണ് ഓട് ഡിഗ്രി ആണ് അതുകൊണ്ട് അബ്സലൂട്ട് മാക്സിമം കാണില്ല കാരണം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നവർ കൂടി കൂടിയാണ് ഇരിക്കുന്നത് അപ്പൊ ഇനി മിനിമയുടെ ഒരു തീരുമാനത്തിലെത്താം എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം ഈക്വൽ ടുസ് കോമൺ എടുക്കുമ്പം നമുക്ക് എക്സ് മൈനസ് ടു എന്ന് കിട്ടും ഈക്വൽ ടു സീറോ അതായത് എക്സ് സീറോ ആവണം എക്സ് ആണ് എക്സ് എസ് സീറോ ആണോ എക്സ് ടൂ ആണോ നമുക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി ഓക്കെ ഇനി ഞാൻ ഇവിടെ അതിനെ അതിനെടുത്തിട്ട് എഫ് എക്സിന്റെ അകത്തും എഫ് എക്സിന്റെ അത് എഫ്ഒഫക്സിന്റെ അകത്ത് ഞാൻ ക്രിട്ടിക്കൽ പോയിന്റ് വേറെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാതെ ഒന്നും ഇരിക്കുന്നില്ല എഫ് സീറോ സീറോ കൊടുക്കുമ്പോൾ ഫോർ കിട്ടും സീറോ കൊടുക്കുമ്പോൾ ഫോർ കിട്ടും പക്ഷെ സീറോ നമ്മുടെ ഇന്റർവലിൽ ഇല്ലാത്ത ആളാണ് ഇല്ലാത്ത ആളാണ് അയാൾ നമ്മൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി കഴിഞ്ഞ ക്വസ്റ്റിനെ സീറോ എടുത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സീറോ എടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സീറോ ഇല്ല പക്ഷെ സീറോയിലേക്ക് പോകുമ്പോ ആ ഡിനോമിനേറ്ററിൽ ചെറിയ പ്രശ്നം പ്രശ്നം കാണുന്നുണ്ട് സീറോ കൊടുക്കുമ്പോൾ തന്നെ എന്ത് കിട്ടും ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് അത് സീറോ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് കണ്ട് അതായത് അവിടെ ചിലപ്പം കുറഞ്ഞ് കുറഞ്ഞിരുന്നാലോ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ക്രമാതീതമായി കുറഞ്ഞു കുറഞ്ഞിരുന്നാലോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് പോയത് ഇവിടെ ആ സംശയം വേണ്ട ഇവിടെ ആ സംശയം വേണ്ട കാരണം ഈ സീറോ കൊടുത്തു കഴിഞ്ഞാൽ സീറോ സീറോ കൊടുത്തു കഴിഞ്ഞാൽ അയാള് എന്താ ഫോർ ആണ് ആവുന്നത് അങ്ങനെ ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ഒന്നും അല്ല അതുകൊണ്ട് വിഷയമല്ല സീറോ നമ്മൾ കളഞ്ഞു കാരണം ഇന്റർവെൽ ഇല്ലല്ലോ വേണ്ട ഇനി അതിനെടുത്ത് ടൂല് കൊടുത്തു കൊടുത്തു ടൂ എടുത്തു ടൂ എടുത്ത് കൊടുക്കുമ്പോൾ എന്താണ് ടു ക്യൂബ് മൈനസ് ത്രീ ഇന് സ്ക്വയർ പ്ലസ് എട്ടേ മൈനസ് പന്ത്രണ്ട് പ്ലസ് നാല് എട്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് നാല് പൂജ്യം രണ്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് പൂജ്യമാണ് ആ പൂജ്യം പക്ഷേ അബ്സല്യൂട്ട് എന്താണ് മിനിമയാണെന്ന് ഉറപ്പ് വരുത്തും അബ്സല്യൂട്ട് മിനിമയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തും അതിന് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഡെറുവേറ്റീവ് ടെസ്റ്റോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ ഉപയോഗിക്കാം ഞാനിവിടെ സെക്കൻഡ് ഡെറവേറ്റീവ് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ ഫസ്റ്റ് ഡെറുവേറ്റീവ് ടെസ്റ്റാണ് ഉപയോഗിച്ചത് കാരണം അവിടെ അയാളെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിട്ട് വീണ്ടും സബ്സ്റ്റ്യൂട്ട് ഒക്കെ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഞാനത് ചെയ്തില്ല ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചു ഇവിടെ പിന്നെ ഡെറിവേറ്റീവ് എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അയാളെ തന്നെ എടുക്കുന്നു എഫ് ഡബിൾ ഡാഷ് ടുക്കുന്നു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ് പോസിറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മിനിമ ആണ് റിലേറ്റീവ് മിനിമ ആണ് അബ്സല്യൂട്ട് അബ്സല്യൂട്ട് മിനിമ മിനിമം വാല്യൂ അപ്സല്യൂട്ട് മിനിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൾ ടുസ് ഈക്വൽ ടു സീറോ കോമ ഇൻഫിനിറ്റി എന്ന ഇന്റർവെല് അപ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് ഇന്റർവെല് എക്സ് ഈക്വൾ ടു അല്ലെ പോയിന്റ് എക്സ് ഈക്വൾ ടു പോയിന്റ് എക്സ് ഈക്വൾ ടു ഇതാണ് സംഭവിച്ചത് ഇതാണ് സംഭവിച്ചത് ഓക്കേ